ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം ദംസജീവം സാദ്വൈതം സാവദൂരം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപ്പതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ടായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. നമുക്ക് അധ്യായം 3 ശ്ലോകം 10 അല്ലെ? ഭഗവത്ഗീത അധ്യായ 3 ശ്ലോകം 10. സഹയജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി. സഹയജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന അനേന പ്രസവിശ്വാധ്വമേഷ ഓസ്തിഷ്ടകാമദു സഹയജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യാധ്വമേഷ വോസ്തുഷ്ടകാമദു. താല്പര്യമുള്ളവരൊക്കെ വായിച്ചു. സഹയജ്ഞ പുരോവാച പ്രജാപതി വേറെ ആർക്കെങ്കിലും കൃഷ്ണ
പുരാ പണ്ട് സഹ്യജ്ഞാഹ യജ്ഞങ്ങളോടുകൂടി പ്രജഹ പ്രജകളെ സൃഷ്ട്വ സൃഷ്ടിച്ചിട്ട് പ്രജാപതി പ്രജാപതി ഉവാച പറഞ്ഞു അനേന ഇതുകൊണ്ട് പ്രസവിഷ്യത്വം നിങ്ങൾ വർദ്ധിക്കണം ഏഷഹ ഇത് വാ നിങ്ങൾക്ക് ഇഷ്ടകാമതു അഭീഷ്ടങ്ങളെ തരുന്നതായി അസ്തു ഭവിക്കട്ടെ. സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രജാപതി ദേവന്മാരെയും മനുഷ്യരെയും ഒപ്പം തന്നെ വിഷ്ണുവിനായുള്ള യജ്ഞങ്ങളെയും ഉത്പാദിപ്പിച്ച ശേഷം അവരെ ഇങ്ങനെ ആശീർവദിച്ചു, ഈ യജ്ഞത്തെ കൊണ്ട് നിങ്ങൾ സന്തുഷ്ടരാവുക. മോക്ഷപ്രാപ്തിക്കും സുഖജീവിതത്തിനും വേണ്ടുന്നതെല്ലാം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഭാവാർത്ഥം: ബദ്ധരായ ജീവാത്മാക്കൾക്ക് ഈശ്വരധാമത്തിൽ തിരിച്ചെത്താൻ ഒരവസരം നൽകുകയാണ് ഭൗതിക സർഗത്തിലൂടെ സൃഷ്ടാവ് വിഷ്ണു ചെയ്തത്. ഭഗവാൻ വിഷ്ണു കൃഷ്ണനുമായുള്ള ബന്ധം വിസ്മരിച്ചു പോയത് കൊണ്ട് ഭൗതിക പരിമിതികളിൽ പെട്ടവരാണ് ബദ്ധരായ ഈ പ്രപഞ്ചത്തിലെ ജീവാത്മാക്കൾ എല്ലാം. ചില കൃഷ്ണനുമായുള്ള ബന്ധം വിസ്മരിച്ചു പോയത് കൊണ്ട് ഭൗതിക പരിമിതികളിൽ പെട്ടവരാണ് ബദ്ധരായ ഈ പ്രപഞ്ചത്തിലെ ജീവാത്മാക്കൾ എല്ലാം. വൈദിക സിദ്ധാന്തങ്ങൾ ഈ സനാതന ബന്ധത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഭഗവത്ഗീത ഉപദേശിക്കുന്നത് പോലെ വേദസ്യ സർവൈരഹമേവ വേദ്യേ, ഭഗവാനെ അറിയലാണ് വേദങ്ങളുടെ ഉദ്ദേശം. പതിം വിശ്വസ്യാത്മേശ്വരം എന്ന വേദസൂക്തം. ജീവജാലങ്ങളുടെ നാഥൻ വിഷ്ണു ഭഗവാൻ തന്നെ. ഭാഗവതത്തിൽ 2:4-20 ശ്രീല സുഖദേവ ഗോസ്വാമിയും ഭഗവാനെ പതി എന്നാണ് വിവരിക്കുന്നത്. ശ്രീയ പതിർയജ്ഞപതി പ്രജാപതിർ ധിയാംപതിർ ലോകപതിർധരാപതി പതിർഗതിശാന്തകൃഷ്ണി സത്വതാം പ്രസീദരാമേ ഭഗവാൻ സദാംപതി. ഭഗവാൻ വിഷ്ണുവാണ് പ്രജാപതി. സർവ ജീവജാലങ്ങളുടെയും സകല ലോകങ്ങളുടെയും സർവ സൗന്ദര്യങ്ങളുടെയും നാഥനും സർവരക്ഷകനും അദ്ദേഹമത്രേ. വിഷ്ണുപ്രീതിക്ക് വേണ്ടി യജ്ഞങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ബദ്ധരായ ജീവാത്മാക്കളെ പഠിപ്പിക്കാനായി ഭഗവാൻ ഭൗതിക പ്രപഞ്ചം സൃഷ്ടിച്ചു. അങ്ങനെ യജ്ഞാനുഷ്ഠാനം കൊണ്ട് അവർക്ക് ഈ ലോകത്തിലുള്ള കാലത്തോളം ഉത്കണ്ഠ കൂടാതെ സുഖമായി ജീവിക്കാനും ശരീരം നശിച്ച ശേഷം ദൈവസാമ്രാജ്യത്തിൽ എത്തിച്ചേരാനും കഴിയും. ഇതാണ് ബദ്ധരായ ജീവാത്മാക്കൾക്ക് വേണ്ടിയുള്ള സമഗ്രമായ പദ്ധതി. യജ്ഞാനുഷ്ഠാനത്താൽ ബദ്ധരായ ഈ ആത്മാക്കൾ ക്രമേണ കൃഷ്ണാവബോധം ആർജിക്കുന്നു. എല്ലാവിധത്തിലും ദിവ്യതയുള്ളവരായി തീരുന്നു. ഈ കലിയുഗത്തിൽ സങ്കീർത്തന യജ്ഞം അഥവാ ദൈവനാമോച്ചാരണമാണ് വേരോപദിഷ്ടമായിട്ടുള്ളത്. ഈ യുഗത്തിലെ ജനകോടികളുടെ മോചനത്തിന് വേണ്ടി ഈ ദിവ്യമായ പദ്ധതി ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു ആവിഷ്കരിക്കുകയും ചെയ്തു. സങ്കീർത്തന യജ്ഞവും കൃഷ്ണാവബോധവും ഒത്തുപോകുന്നതാണ്. ഭക്തിയുടെ മൂർത്തിമദ്ഭാവമായ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് അഥവാ കൃഷ്ണനെ കുറിച്ച് ഭാഗവതത്തിൽ സങ്കീർത്തന യജ്ഞത്തെ പറ്റിയുള്ള വിശേഷ സൂചനകളോടെ പരാമർശിക്കുന്നുണ്ട്. കൃഷ്ണവർണം തുഷാകൃഷ്ണം സാംഗോപാംഗാസ്ത്രപാർശ്വതാം യജ്ഞൈ സങ്കീർത്തന പ്രായന്തി ഹി സുമേധസ. കലിയുഗത്തിൽ സുമേധസ ബുദ്ധിയുള്ള ജനങ്ങൾ സഹചാരി സമേതനായ ഭഗവാനെ സങ്കീർത്തന യജ്ഞത്താൽ ആരാധിക്കുന്നു. വൈദിക സാഹിത്യത്തിൽ വിവരിക്കുന്ന മറ്റു യജ്ഞങ്ങളുടെ അനുഷ്ഠാനം കലികാലത്ത് എളുപ്പമുള്ളതല്ല. എന്നാൽ സങ്കീർത്തന യജ്ഞം ഭഗവത്ഗീതയിൽ 9:14 പറഞ്ഞിരിക്കുന്നത് പോലെ ലളിതവും എന്തുകൊണ്ടും ഉദാത്തവുമാണ്. ദേവാൻ ഭാവയദാനേന തേ ദേവാ ഭാവയന്തുവ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യത. അനേന ഇത് യജ്ഞം കൊണ്ട് ദേവന്മാരെ ഭാവയത പ്രീതിപ്പെടുത്തിയാൽ തേ ദേവ ആ ദേവന്മാർ വാ നിങ്ങളെ ഭാവയന്തു പ്രീതിപ്പെടുത്തട്ടെ. പരസ്പരം അന്യോന്യം ഭാവയന്ത പ്രീണിപ്പിക്കുന്നവരായിട്ട് പരം പരമമായ ശ്രേയ ശ്രേയസിനെ അവാപ്സ്യത നിങ്ങൾ പ്രാപിക്കും. ദേവന്മാർ യജ്ഞം കൊണ്ട് സന്തുഷ്ടരായാൽ നിങ്ങളെ അവർ സന്തുഷ്ടരാക്കും.
ഇങ്ങനെ പരസ്പര പ്രീണനം കൊണ്ട് രണ്ടു കൂട്ടർക്കും പരമശ്രേയസ് അനുഭവിക്കാം. ദേവന്മാരാണ് ഭൗതിക കാര്യങ്ങളുടെ അധികാരം ഏൽപ്പിക്കപ്പെട്ട ഭരണകർത്താക്കൾ. ഭഗവത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കർമ്മചാരികളാണ് അവർ. വായു, വെളിച്ചം, വെള്ളം മുതലായ ജീവജാലങ്ങൾക്കൊക്കെ ശരീര നിർധാരണത്തിനുള്ളതെല്ലാം വിതരണം ചെയ്യാൻ അധികാരപ്പെട്ടവരുമാണ്. അവരുടെ പ്രീതിയും അപ്രീതിയും മനുഷ്യന്റെ യജ്ഞാനുഷ്ഠാനങ്ങളെ ആശ്രയിച്ചിരിക്കും. ചില യജ്ഞങ്ങൾ ചില ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ളവയാണ്. അവ ചെയ്യുമ്പോഴും സർവയജ്ഞോപഭോക്താവെന്ന നിലയ്ക്ക് വിഷ്ണു പൂജിക്കപ്പെടുന്നു. ഭോക്താരം സർവയജ്ഞാന എന്നതുകൊണ്ട് ഭഗവത്ഗീത ഊന്നി പറയുന്നതും യജ്ഞഭോക്താവ് കൃഷ്ണൻ തന്നെയാണ് എന്നാണ്. അതുകൊണ്ട് യജ്ഞപതിയുടെ ആത്യന്തികമായ സംപ്രീതിയാണ് എല്ലാ യജ്ഞങ്ങളുടെയും പ്രധാന ഉദ്ദേശം. ഈ യജ്ഞങ്ങൾ പിഴയില്ലാതെ നടത്തുന്നത് കൊണ്ട് വിതരണത്തിന്റെ വിവിധ വിഭാഗങ്ങൾക്ക് ചുമതലപ്പെട്ട ദേവന്മാർ സ്വാഭാവികമായി സംതൃപ്തരാകുന്നു. പ്രകൃതി വിഭവങ്ങളുടെ വിതരണം ശരിയായി നടക്കുന്നു. യജ്ഞാനുഷ്ഠാനത്തിന് അനേകം പാർശ്വഫലങ്ങളുമുണ്ട്. അവ ആത്യന്തികമായി ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വഴിയൊരുക്കുന്നു. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യജ്ഞാചരണം സർവകർമ്മങ്ങളെയും പവിത്രീകരിക്കും. ആഹാരശുദ്ധവും സത്വശുദ്ധി, സത്വശുദ്ധവും ധ്രുവാസ്മൃതി, ധ്രുവാസ്മൃത്യാ സ്മൃതേർ ലാഭേ സർവഗ്രന്ഥിനാം വിപ്രമോക്ഷ. യജ്ഞാനുഷ്ഠാനം കൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ ശുദ്ധീകരിക്കപ്പെടുന്നു. ആ ശുദ്ധീകൃത ആഹാരങ്ങൾ ഭക്ഷിക്കുന്നവരുടെ ജീവിതവും പവിത്രമാകുന്നു. ജീവിതശുദ്ധി സ്മരണമണ്ഡലത്തിലുള്ള സൂക്ഷ്മകോശങ്ങളെ ശുദ്ധീകരിക്കുന്നു. സ്മരണശുദ്ധി വന്നാൽ മുക്തിമാർഗ ചിന്ത ആരംഭിക്കുന്നു. ഇതെല്ലാം ഒത്തിണങ്ങി വന്നാൽ കൃഷ്ണാവബോധത്തിലേക്ക് വഴിയൊരുങ്ങുന്നു. ആധുനിക സമൂഹത്തിന് അത്യാവശ്യമാണത്. ഇഷ്ടാൻ ഭോഗാൻ, ശ്ലോകം 12 ആണ്, അധ്യായം 3 ശ്ലോകം 12. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഹ തൈർദത്താന പ്രദായേഭ്യോ യോ ഭുക്തേ ഭുങ്ക്തേ സ്തേന ഏവസ. ജീവിതത്തിൽ വിവിധങ്ങളായ ആവശ്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ദേവന്മാർ യജ്ഞത്താൽ സന്തുഷ്ടരായി ആവശ്യ വിഭവങ്ങളെല്ലാം മനുഷ്യർക്ക് നൽകും. ഈ അനുഗ്രഹങ്ങളെ ആ ദേവന്മാർക്ക് തിരിച്ചു സമർപ്പിക്കാതെ മുഴുവനും ആസ്വദിക്കുന്നവൻ ചോരൻ തന്നെയാണ്. മനുഷ്യർക്ക് വിഭവങ്ങൾ യുക്തം പോലെ വിതരണം ചെയ്യാൻ ഭഗവാൻ വിഷ്ണുവിനാൽ നിയോഗിക്കപ്പെട്ടവരാണ് ദേവന്മാർ. വിധിപ്രകാരമുള്ള യജ്ഞങ്ങളാൽ അവരെ തൃപ്തിപ്പെടുത്തേണ്ടതാണ്. വിവിധ ദേവന്മാർക്ക് അനുയോജ്യങ്ങളായി വെവ്വേറെ യജ്ഞങ്ങളുണ്ടെന്ന് വേദങ്ങളിൽ പറയുന്നു. ആത്യന്തികമായി അതെല്ലാം പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്നവ തന്നെ. ഭഗവാന്റെ മഹാത്മ്യം അറിയാത്തവർക്കാണ് ദേവന്മാർക്കായുള്ള യജ്ഞം വിധിക്കപ്പെട്ടിട്ടുള്ളത്. അനുഷ്ഠിക്കുന്നവരുടെ ഭൗതികമായ സ്വഭാവ വിശേഷങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വേദങ്ങളിൽ പലതരത്തിലുള്ള യജ്ഞങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. വിവിധ ദേവന്മാരുടെ പൂജകളും പൂജകരുടെ വിവിധ സ്വഭാവ ഗുണങ്ങൾക്കനുസരിച്ച് നിർവഹിക്കപ്പെടുന്നു. ഉദാഹരണമായി, മാംസഭുക്കുകൾ ഭൗതിക പ്രകൃതിയുടെ രൗദ്രഭാവത്തിന്റെ മൂർത്തീകരണമായ കാളിയെയാണ് പൂജിക്കേണ്ടത്. ദേവിയുടെ മുന്നിൽ ജന്തുബലി ചെയ്യാമെന്ന് വിധിയുണ്ട്. സാത്വിക ഗുണമുള്ളവർക്ക് ദിവ്യമായ വിഷ്ണു പൂജയാണ് വിധിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അന്ത്യവിശകലനത്തിൽ എല്ലാ യജ്ഞങ്ങളും അതീന്ദ്രിയ ഭാവത്തിലേക്ക് ക്രമേണ ഉയർത്താനുള്ളവ തന്നെ. സാധാരണ മനുഷ്യർക്ക് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുന്ന യജ്ഞങ്ങളെങ്കിലും ഒഴിച്ചുകൂടാത്തവയാണ്. മനുഷ്യവർഗത്തിന്റെ എല്ലാ അത്യാവശ്യ വിഭവങ്ങളും ഭഗവാന്റെ കിങ്കരരായ ദേവന്മാരാണ് നൽകുന്നതെന്ന് മനസ്സിലാക്കണം. ആർക്കും ഒന്നും നിർമ്മിക്കാൻ കഴിയില്ല. ഉദാഹരണമായി ഭക്ഷ്യപദാർത്ഥങ്ങൾ എടുക്കുക. സാത്വികന്മാർക്ക് വേണ്ടുന്ന ധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, പാൽ, പഞ്ചസാര എന്നിവയും മാംസഭുക്കുകൾക്ക് ആവശ്യമുള്ള മാംസാദികളും മനുഷ്യന് ഉണ്ടാക്കാൻ സാധിക്കുന്നവയല്ല. ജീവിതത്തിന് അത്യാവശ്യങ്ങളായ ചൂട്, വെളിച്ചം, വെള്ളം, വായു എന്നിവയും അങ്ങനെ തന്നെ. മനുഷ്യന് ഇവയൊന്നും തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. സൂര്യപ്രകാശവും നിലാവും മഴയും ഭഗവത് പ്രസാദം കൊണ്ട് ലഭിക്കുന്നവയാണ്. ഇതൊന്നുമില്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയുകയില്ല. അങ്ങനെ
നമ്മുടെ ജീവിതം ഈശ്വരദത്തങ്ങളായവയെ ആശ്രയിച്ചിരിക്കുന്നു. മനുഷ്യനിർമ്മിതങ്ങളായ ഉപകരണങ്ങൾക്കും ലോഹങ്ങൾ, ഗന്ധകം, രസം, മാംഗനീസ് എന്നിങ്ങനെയുള്ള അസംസ്കൃത പദാർത്ഥങ്ങൾ പലതും ആവശ്യമാണ്. നാം ഇവയെല്ലാം വേണ്ടും വിധം ഉപയോഗിച്ച് ആത്മസാക്ഷാത്കാരം നേടാൻ ആവശ്യമായ കരുത്തും ആരോഗ്യവും നിലനിർത്തേണ്ടതാണ്. ആ വഴിക്ക് ജീവിതത്തിന്റെ പരമലക്ഷ്യമായ ഭൗതിക ജീവിത സമരത്തിൽ നിന്നുള്ള മോചനം നേടുക, ഇതുദ്ദേശിച്ചുകൊണ്ട് ഭഗവത് കിങ്കരന്മാർ തന്നിരിക്കുന്ന പദാർത്ഥങ്ങളാണ് ഇവയെല്ലാം. യജ്ഞം കൊണ്ട് ഈ ജീവിതോദ്ദേശം നിറവേറുന്നു. മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്തെന്ന് മറന്ന് നമ്മൾ ഭഗവത് കിങ്കരന്മാരാൽ ദത്തങ്ങളായ ഈ വിഭവങ്ങളെ ഇന്ദ്രിയ തൃപ്തിക്കായി ഉപയോഗിച്ചുകൊണ്ട് സൃഷ്ടാവ് ഉദ്ദേശിച്ചിട്ടേ ഇല്ലാത്ത വിധം ഭൗതിക അസ്തിത്വത്തിൽ അധികമധികം കുടുങ്ങിപ്പോവുകയാണെങ്കിൽ തീർച്ചയായും ചോരന്മാർക്ക് അനുയോജ്യമായ ശിക്ഷ പ്രകൃതി നിയമം അനുസരിച്ച് നമുക്ക് കിട്ടും. ജീവിതത്തിൽ തനതായ ഒരു ലക്ഷ്യവും ഇല്ലാത്തത് കൊണ്ട് ചോരന്മാരുടെ സമൂഹത്തിന് ഒരിക്കലും സന്തുഷ്ടമാകാൻ കഴിയില്ല. ഭൗതികതാവാദികളായ ഇത്തരം കള്ളന്മാർക്ക് ആത്യന്തികമായ ഒരു ലക്ഷ്യവുമില്ല. സുഖഭോഗേശ മാത്രമാണ് അവരെ പ്രചോദിപ്പിക്കുന്നത്. യജ്ഞം ചെയ്യേണ്ടത് എങ്ങനെയെന്നും അവർക്ക് അറിഞ്ഞുകൂടാ. ചൈതന്യ മഹാപ്രഭു ആവിഷ്കരിച്ച ഏറ്റവും നിഷ്പ്രയാസമായ ഒരു യജ്ഞമാണ് സങ്കീർത്തന യജ്ഞം. കൃഷ്ണാവബോധത്തിന്റെ സിദ്ധാന്തങ്ങൾ അംഗീകരിക്കുന്ന ഏതൊരാൾക്കും അത് അനുഷ്ഠിക്കാം. ശ്ലോകം 13. യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷേ ഭുഞ്ചദേ തേ ത്വഗം പാപായേ പജന്ത്യാത്മകാരണ. യജ്ഞത്തിൽ നിവേദിക്കപ്പെടുന്ന അന്നം ഭക്ഷിക്കുന്നത് കൊണ്ട് ഭഗവത് ഭക്തന്മാർ സർവപാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു. സ്വയം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്നവർ പാപത്തെയാണ് ഭുജിക്കുന്നത്. ഭഗവത് ഭക്തന്മാരെ അഥവാ കൃഷ്ണാവബോധം ഉണർന്നവരെ സന്തഹ എന്ന് വിളിക്കുന്നു. ബ്രഹ്മസംഹിതയിൽ പറയുന്നത് പോലെ അവരെപ്പോഴും ഭഗവാനെ പ്രേമിച്ചുകൊണ്ടിരിക്കും. പ്രേമാഞ്ജനച്ചുരിത ഭക്തി വിലോചനേന സന്തസ്സദൈവ ഹൃദയേഷു വിലോകയന്തി. സത്തുക്കൾ എപ്പോഴും ഗോവിന്ദനും ആനന്ദദായകനും മുകുന്ദനും മുക്തിദാതാവും ആയ കൃഷ്ണനിൽ സർവാകർഷകനിൽ പ്രേമബദ്ധരാകയാൽ ആദ്യം തന്നെ അവിടത്തേക്ക് നിവേദിക്കാതെ യാതൊന്നും സ്വീകരിക്കുകയില്ല. അവർ ശ്രവണം, കീർത്തനം, സ്മരണം, അർച്ചനം എന്നിങ്ങനെ പല വിധത്തിൽ ഭക്തിപൂർവകമായ സേവനയജ്ഞം തുടർന്നു പോരുന്നു. ഈ അനുഷ്ഠാനങ്ങൾ അവരെ ഭൗതിക ലോകത്തിലെ പാപസമ്പർക്കങ്ങളിൽ നിന്നുളവാകുന്ന മാലിന്യങ്ങളിൽ നിന്നെല്ലാം ഒഴിപ്പിച്ചു നിർത്തുകയും ചെയ്യുന്നു. തനിക്ക് മാത്രമായോ ഇന്ദ്രിയ സന്ദർപ്പണത്തിനോ ആഹാരം ഒരുക്കുന്നവരാകട്ടെ ചോരന്മാരാണെന്ന് മാത്രമല്ല പല വിധത്തിലുള്ള പാപഭോക്താക്കളും കൂടിയാണ്. ചോരനും പാപിയുമായ ഒരാൾ എങ്ങനെ സന്തുഷ്ടനാകും? തീർച്ചയായും അത് സാധ്യമല്ല. അതിനാൽ എല്ലാ വിധത്തിലും സന്തുഷ്ടരാകണമെങ്കിൽ മനുഷ്യർ പൂർണമായി കൃഷ്ണാവബോധം സ്വീകരിച്ചുകൊണ്ട് പ്രയാസമില്ലാത്ത സങ്കീർത്തന യജ്ഞത്തിൽ പരിശീലനം നേടണം. മറ്റൊരു വിധത്തിലും ലോകത്തിൽ ശാന്തിയോ സുഖമോ ഉണ്ടാവാൻ വയ്യ. ശ്ലോകം 14. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവ യജ്ഞകർമ്മ സമുദ്ഭവ. എല്ലാ ജീവജാലങ്ങളും ധാന്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. അതാകട്ടെ മഴ മൂലമുണ്ടാകുന്നു. മഴ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു. യജ്ഞങ്ങൾ വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നും. ശ്രീല പ്രഭുപാദർ എഴുതിയിരിക്കുന്ന ഭാവാർത്ഥം. ഭഗവത്ഗീതയുടെ വിശിഷ്ട വ്യാഖ്യാതാവായ ശ്രീ ബലദേവ വിദ്യാഭൂഷൺ ഇങ്ങനെ എഴുതുന്നു. േ സകല യജ്ഞങ്ങളുടെയും ഭോക്താവ് യജ്ഞപുരുഷൻ എന്നറിയപ്പെടുന്ന ദേവാദിദേവനായ ശ്രീ ഭഗവാനാണ്. ശരീരത്തെ വിവിധ അവയവങ്ങൾ എന്ന പോലെ അദ്ദേഹത്തെ ദേവന്മാർ ഉപചരിക്കുന്നു. ഇന്ദ്രൻ, ചന്ദ്രൻ, വരുണൻ തുടങ്ങിയവർ ഭൗതിക കാര്യങ്ങളുടെ അധിപതികളാണ്. വായു, വെളിച്ചം, വെള്ളം മുതലായ ഭക്ഷ്യവസ്തുക്കൾ വിളയിക്കാൻ ആവശ്യമുള്ള വിഭവങ്ങൾ അവർ കനിഞ്ഞ് വേണ്ടുവോളം നൽകട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ദേവന്മാർക്ക് വേണ്ടി യജ്ഞാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ വേദങ്ങൾ നിർദ്ദേശിക്കുന്നത്.
കൃഷ്ണഭഗവാനെ പൂജിക്കുമ്പോൾ അവിടുത്തെ വിഭിന്ന അവയവങ്ങൾ മാത്രമായ ദേവന്മാരും സ്വാഭാവികമായി പൂജിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ അവരെ പ്രത്യേകം പൂജിക്കേണ്ടെന്ന ആവശ്യമില്ലാതെ വരുന്നു. അതുകൊണ്ടാണ് കൃഷ്ണാവബോധമാർന്ന ഭക്തന്മാർ കൃഷ്ണനെ ആദ്യമേ നിവേദിച്ച ശേഷം മാത്രം ആഹാരം കഴിക്കുന്നത്. ശരീരത്തെ ആത്മീയമായി പോഷിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണിത്, കൃഷ്ണപ്രസാദത്തിന്റെ പ്രത്യേകതയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ശരീരത്തിലുള്ള മുൻപാപങ്ങളുടെ പ്രതികരണങ്ങൾ നശിക്കുകയും ഭൗതിക പ്രകൃതിക്ക് സഹജമായ അശുദ്ധിയൊന്നും ബാധിക്കാതിരിക്കുകയും ചെയ്യുന്നു. പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന കാലത്ത് അണുനാശക ഔഷധങ്ങൾ കുത്തിവെക്കുന്നത് കൊണ്ട് രോഗബാധയിൽ നിന്ന് രക്ഷ കിട്ടുന്നത് പോലെ കൃഷ്ണന് നിവേദിച്ച പ്രസാദം ഭക്ഷിക്കുന്നത് കൊണ്ട് വൈഷയിക ആസക്തിയെ ചെറുത്തു നിൽക്കാനുള്ള കരുത്തുണ്ടാകുന്നു. പതിവായി ഇങ്ങനെ ചെയ്യുന്ന ആളാണ് ഭക്തൻ. കൃഷ്ണന് നിവേദിച്ചത് മാത്രം ഭക്ഷിക്കുന്ന കൃഷ്ണാവബോധം ഉറച്ച ഒരാൾക്ക് ആത്മസാക്ഷാത്കാരം കൈവരിക്കുന്നതിന് വിലങ്ങുതടിയായി നിൽക്കുന്ന പഴയ ഭൗതിക വിഷബാധയുടെ പ്രതികരണങ്ങളിൽ നിന്ന് മുക്തനാകാൻ കഴിയും. മറിച്ച് അങ്ങനെ ഭക്ഷണം നിവേദിക്കുന്നതിന് മുമ്പ് കഴിക്കുന്ന ഒരാളുടെ പാപകർമ്മങ്ങൾ വർദ്ധിച്ചു വരികയാൽ അവയുടെ പ്രത്യാഘാതങ്ങളെ അനുഭവിക്കാൻ വേണ്ടി അടുത്ത ജന്മത്തിൽ പന്നിയുടെയും നായയുടെയും ശരീരം എടുക്കേണ്ടി വരുന്നു. മാലിന്യം നിറഞ്ഞതാണ് ഈ ഭൗതിക ലോകം. പവിത്രമായ കൃഷ്ണപ്രസാദം ഭുജിക്കുന്നവർക്ക് ആ മാലിന്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാവും. അങ്ങനെ ചെയ്യാത്തവർ മാലിന്യത്തിന് വിധേയരാകും. മനുഷ്യന് ഭക്ഷ്യയോഗ്യങ്ങളായത് ധാന്യങ്ങളും പച്ചക്കറികളുമാണ്. മനുഷ്യർ പലവിധം ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഭക്ഷിക്കുന്നു. മൃഗങ്ങൾ അവയുടെ ശേഷിച്ച ഭാഗവും പുല്ല് ചെടികൾ എന്നിവയും ആഹാരമാക്കുന്നു. മൃഗങ്ങളെ തിന്നുന്നവർക്കും മാംസം ഭക്ഷിക്കണമെങ്കിൽ സസ്യങ്ങളെ ആശ്രയിച്ചേ പറ്റൂ. അതുകൊണ്ട് കൃഷിഭൂമിയിലെ ഉൽപ്പന്നങ്ങളെയാണ്, ഫാക്ടറികളിലെ ഉൽപ്പന്നങ്ങളെയല്ല നിലനിൽപ്പിനായി നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. കൃഷിഭൂമിയിലെ ഉൽപ്പാദനം വേണ്ടും വണ്ണമുള്ള മഴയെ ആശ്രയിച്ചിരിക്കും. മഴയാകട്ടെ ഇന്ദ്രൻ, സൂര്യൻ, ചന്ദ്രൻ, വരുണൻ മുതലായ ഭഗവത് കിങ്കരരെയും. യജ്ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഭഗവാനെ പ്രസാദിപ്പിക്കാം. തന്മൂലം യജ്ഞാനുഷ്ഠാനങ്ങൾ ചെയ്യാതിരുന്നാൽ ദുർഭിക്ഷം അനുഭവപ്പെട്ടേക്കാം. പ്രകൃതി നിയമമാണിത്. ഭക്ഷണ ദൗർലഭ്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയെങ്കിലും യജ്ഞം, വിശേഷിച്ച് കലിയുഗത്തിലേക്ക് വിധിക്കപ്പെട്ട സങ്കീർത്തന യജ്ഞം അനുഷ്ഠിക്കപ്പെടേണ്ടതാണ്. അപ്പം പ്രത്യേകിച്ച് യജ്ഞങ്ങളൊന്നും ഇല്ലെങ്കിലും സങ്കീർത്തന യജ്ഞം അനുഷ്ഠിച്ചാല് എന്താണ് ഇതുപോലുള്ള പ്രകൃതി, ചില മഴയില്ലാതിരിക്കുന്ന അവസ്ഥ, അതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. കാരണം ആ മഴയൊക്കെ തരുന്ന ആരാണ്? ഇന്ദ്രനൊക്കെ എന്താണ് സംതൃപ്തനാവുകയാണ്. ഓക്കെ, നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അധ്യായം 3 ശ്ലോകം 14. ഓക്കെ, എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തുലീദാസൻ ആരാണ്? തുലീദാസൻ, ഹരേ കൃഷ്ണ. ഓഡിയോ കണക്ട് ആയിട്ടില്ല. ഓക്കെ ഓക്കെ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി.